Hi friends, Assalamu alaikum. Welcome back to my channel. In the tipoli tasty itoloru beef fried rice in the recipe itane. Nalla tasty itoloru fried rice than another. Upon a dinamune, chicken fried rice in the vegetable fried rice in the recipe nane, upload chay the tender. Then the link of an aginana thare could cut off. അതിലിന്നൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ് ഈ ഒരു ബീഫ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്, ഒരു 1 ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് നമ്മൾ നോക്കുക, നമ്മൾ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കുള്ള അരി ഞാൻ ഒരു മണിക്കൂറായിട്ടൊന്ന് കുതിർത്ത് വെച്ചതായിരുന്നു ബസ്മതി റൈസ്. അപ്പോൾ അത് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ചെറിയ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഒരു പൊട്ടൽ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വറ്റിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നമ്മൾ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒന്ന് കണക്കാക്കി വെക്കണം. അപ്പോൾ 3 മിനിറ്റോളം ഞാനൊന്ന് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായി ഇങ്ങോട്ട് മൊരിഞ്ഞിട്ട് വരണ്ട കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം കോരാനാവുന്നതിൻ്റെ കുറച്ച് മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബീഫും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവൻ ബീഫ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിലേക്ക് 1 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, 2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് ബീൻസ് കേട്ടോ, 10-12 ബീൻസോളം ഉണ്ട്.
അദ്ദേഹത്തിന് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്തങ്ങോട്ട് പോകുന്നും വേണ്ട. ഫ്രൈഡ് റൈസിലേക്ക് നമുക്ക് കുറച്ചൊരു പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് കടിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ക്യാപ്സിക്കാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റോളം ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 teaspoon സോയ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത്ര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ട് വേവിച്ച് വെച്ച് നല്ല തണുത്ത ചോറാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനാണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ചിക്കനാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1-2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് സെലറിയാണ്. സെലറിയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. സെലറിയാണ് ഒന്നും കൂടെ ടേസ്റ്റ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സെലറി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, ഒരു 3-4 muttakka വേണമെങ്കിൽ നമുക്ക് ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെ കൂടെ മുട്ട ഇടുന്നത് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്ന ടൈമിൽ അതും കൂടെ വേണമെങ്കിൽ ചേർത്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എനിക്ക് മറ്റേ വെജിറ്റബിൾസിന് ഇതിനൊക്കെ അപേക്ഷിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് തന്നെ തോന്നി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സൈഡായിട്ട് പിന്നെ വേറെ ഒരു ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഈ ഒരു ബീഫ് ഫ്രൈഡ് റൈസ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.